എൽഡിഎഫ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുന്നണിക്ക് പുറത്തുള്ള പാർട്ടികൾക്ക് നൽകേണ്ട സീറ്റുകൾ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് AKG സെന്ററിലാണ് യോഗം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടായേക്കും. 2-ൽ കൂടുതൽ മത്സരിച്ചവർക്ക് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകുന്ന കാര്യവും യോഗം ചർച്ച ചെയ്യും. സി ദിവാകരനെ നെടുമങ്ങാട് മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സി ദിവാകരന് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകേണ്ടതില്ലെന്ന് വ്യക്തമാക്കി കൊല്ലം ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഇന്ന് ദില്ലിയിൽ തുടങ്ങും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കാനായി AICC സ്ക്രീനിംഗ് സമിതി ഇന്ന് വൈകുന്നേരം യോഗം ചേരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളാണ് ചർച്ചകൾക്കായി ദില്ലിയിൽ എത്തുന്നത്. തുടർച്ചയായി 4 തവണയിൽ കൂടുതൽ മത്സരിച്ചവരെ ഒഴിവാക്കുന്നത് ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡം വേണമെന്ന് സുധീരൻ ആവശ്യപ്പെടും. 82 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് സംസ്ഥാന നേതൃത്വം ഇന്ന് AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറുക. ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന പുതുപ്പള്ളി, രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് ഉൾപ്പെടെ 10 മണ്ഡലങ്ങളിൽ ഒഴികെ മറ്റെല്ലായിടത്തും 1-ൽ കൂടുതൽ പേരുള്ള പാനലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് സമിതി തയ്യാറാക്കിയിട്ടുള്ളത്. തുടർച്ചയായി 4 തവണയിൽ കൂടുതൽ മത്സരിച്ചവരെ ഒഴിവാക്കുക, ആരോപണ വിധേയരായ മന്ത്രിമാരെ മാറ്റി നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ VM സുധീരൻ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ വയ്ക്കും. സുധീരന്റെ നിലപാടുകൾക്കെതിരെ AI ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡമാക്കേണ്ടത് എന്ന നിലപാടായിരിക്കും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വയ്ക്കുന്നത്. സുധീരനെതിരെ AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് പരാതിയും നൽകിയിട്ടുണ്ട്. ഉറച്ച സീറ്റുകളിൽ പോലും 1-ൽ അധികം സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ച് സുധീരൻ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു എന്നാണ് ഇവരുടെ പരാതി. സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് ശേഷം ചുരുക്കപ്പട്ടിക സോണിയാഗാന്ധി അധ്യക്ഷയായ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിക്ക് ശേഷം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ ദിലീപ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുമായി മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും ഇന്ന് വൈകിട്ട് ദില്ലിക്ക് തിരിക്കും. 28, 29, 30 തീയതികളിൽ ദില്ലിയിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകും. കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായും JK വിഭാഗവുമായും കോൺഗ്രസ് നേതൃത്വം ഇന്ന് വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്തും. നിലവിലുള്ള 15 സീറ്റിന് പുറമെ 3 സീറ്റുകൾ അധികമായി നൽകണമെന്ന് മാണി ഗ്രൂപ്പ് ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ കൂടുതൽ സീറ്റുകൾ നൽകാനാവില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം ഉറച്ചുനിന്നതോടെ ചർച്ച എങ്ങും എത്തിയിരുന്നില്ല. ഇന്ന് നടക്കുന്ന ചർച്ചയിലും കോൺഗ്രസ് നേതൃത്വം നിലപാട് മാറ്റിയില്ലെങ്കിൽ എന്തു നടപടി സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യാൻ മാണി ഗ്രൂപ്പ് ഉന്നതാധികാര സമിതി യോഗവും വിളിച്ചിട്ടുണ്ട്. അങ്കമാലി സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് JK വിഭാഗവും. എന്നാൽ അങ്കമാലി സീറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ലെന്ന മന്ത്രി അനൂപ് JKPന്റെ പ്രസ്താവന പാർട്ടിക്കുള്ളിൽ വീണ്ടും അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുകയാണ്. ശ്രീശാന്തിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതിൽ BJP സംസ്ഥാന ഘടകത്തിൽ അതൃപ്തി. സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം പരിഗണിക്കാതെ കേന്ദ്രം ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ സംസ്ഥാന നേതാക്കളിലേറെ പേരും അമർഷത്തിലാണ്. തിരുവനന്തപുരത്തെ വിജയസാധ്യത ഇല്ലാതാക്കുന്നതാണ് കേന്ദ്ര തീരുമാനമെന്നും മണ്ഡലത്തിലെ പ്രാദേശിക ഘടകങ്ങളുടെ വികാരം മനസ്സിലാക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. നടൻ സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനായിരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പദ്ധതി. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും സുരേഷ് ഗോപി മത്സരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ആരെയെങ്കിലുമാണ് മണ്ഡലത്തിലേക്ക് പരിഗണിച്ചത്. എന്നാൽ കേന്ദ്ര നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുത്ത ശ്രീശാന്തിനെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. തങ്ങളുടെ അഭിപ്രായം പരിഗണിക്കാതെ ശ്രീശാന്തിനെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാക്കിയതിൽ BJP സംസ്ഥാന നേതൃത്വത്തിൽ അതൃപ്തി ശക്തമാണ്. ശ്രീശാന്തിന്റെ താരമൂല്യം മാത്രമാണ് കേന്ദ്രം പരിഗണിച്ചതെന്നും മണ്ഡലത്തിലെ പ്രാദേശിക ഘടകങ്ങളുടെ വികാരം മനസ്സിലാക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നുമാണ് സംസ്ഥാന നേതാക്കളിൽ പലരുടെയും അഭിപ്രായം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളായ JR പത്മകുമാർ, VV രാജേഷ്, MS കുമാർ, ജില്ലാ പ്രസിഡന്റ് S സുരേഷ് തുടങ്ങിയവരാരെങ്കിലുമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഉചിതരെന്നാണ് പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം. ശ്രീശാന്തിനെ തിരുവനന്തപുരത്ത് അടിച്ചേൽപ്പിച്ചതിനെതിരെ RSS പ്രാദേശിക നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളിലേറെയും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരായതും എതിർപ്പിന് ആക്കം കൂട്ടുന്നു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.
കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ഞാണ്ടൂർ കോണത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡ് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിക്കാൻ അനുവദിക്കില്ലെന്ന് ആർ എസ് എസ് പ്രവർത്തകരുടെ ഭീഷണി. കാട്ടായിക്കോണം സംഭവത്തിനു ശേഷം മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. ഞാണ്ടൂർകോണം ജംഗ്ഷനിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകർ സംഘടിതമായി ആക്രമിച്ചത്. ആക്രമണത്തിൽ മൂന്ന് പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഞാണ്ടൂർകോണം ജംഗ്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് വെക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം. പട്ടികജാതിക്കാരായ പ്രവർത്തകരെ ജാതിപ്പേര് വിളിച്ചതായും പരാതിയുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ ആർ എസ് എസ് നേതാവ് ദിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടന്നത്. പെലയന്മാർ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്താൻ പറ്റൂല, ഇവിടെ വളർത്തൂല, ഇതിൻ്റെ കൈയും കാലും അടിച്ചൊടിക്കും എന്നുള്ള രീതിയിലാണ് ദിനു പറഞ്ഞത്. അവനെ കൊണ്ട് അവിടെ ഞാണ്ടൂർകോണത്ത് ജീവിക്കാനേ വയ്യ. കാര്യം നിരന്തരം ഈ ഒരു പത്രസമ്മേളനം നടത്തി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് പോയാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തി അവനായിരിക്കും. ഈ കാട്ടായിക്കോണം മേഖലയിലെ പ്രശ്നത്തിലാണ് ഇപ്പം നമ്മളെ നിരന്തരം ഇവർ ശല്യപ്പെടുത്തി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രകോപനമില്ലാതെ അവിടെ ഒരു രാഷ്ട്രീയ സംഘർഷവും അങ്ങനെയൊന്നും ഇല്ലാതെ ഇരുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇവർ നിരന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരെ അടിക്കുന്നത്. കാട്ടായിക്കോണം സംഘർഷത്തിന് ശേഷം സി പി ഐ എം പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് പ്രകോപനം സൃഷ്ടിക്കാൻ ആർ എസ് എസ് പ്രവർത്തകർ ശ്രമിക്കുന്നതായി ആക്ഷേപമുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത മൂലം വീണ്ടും മേഖലയിൽ രാഷ്ട്രീയ സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എസ് ജീവൻകുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 63-ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. പത്തേമാരി, ഒഴിവ് ദിവസത്തെ കളി, എന്നിന്റെ മൊയ്തീൻ ഉൾപ്പെടെ 10 മലയാള ചിത്രങ്ങളാണ് അന്തിമ സാധ്യതാ പട്ടികയിൽ ഉള്ളത്. ഷോലയുടെ സംവിധായകൻ രമേശ് സിപ്പിയാണ് ജൂറി ചെയർമാൻ. കഥാചിത്ര വിഭാഗത്തിൽ 35 ചിത്രങ്ങളാണ് അന്തിമ പട്ടികയിലുള്ളത്. മലയാളത്തിൽ നിന്നും ജൂറിക്ക് മുന്നിലെത്തിയ 33 ചിത്രങ്ങളിൽ 10 ചിത്രങ്ങൾ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചു. ഒഴിവ് ദിവസത്തെ കളി, പത്തേമാരി, എന്ന് നിന്റെ മൊയ്തീൻ, സുസു സുതി വാത്മീകം, ലൂക്കാ ചിപ്പി തുടങ്ങിയ ചിത്രങ്ങൾ മത്സര രംഗത്തുണ്ട്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ അപേക്ഷ നൽകാത്തതിനാൽ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ചാർലി ദേശീയ അവാർഡിന് പരിഗണിച്ചിട്ടില്ല. ഷോലയുടെ സംവിധായകൻ രമേശ് സിപ്പി ചെയർമാനായ 11-അംഗ ജൂറിയിൽ 2 മലയാളികളാണുള്ളത്. സംവിധായകരായ ശ്യാമപ്രസാദും ജോൺ മാത്യു മാത്തനും. മികച്ച ചിത്രങ്ങളുമായി എത്തിയ ബംഗാളി സിനിമ ഇത്തവണ മലയാളത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. കൗശിക് ഗാംഗുലിയുടെ സിനിമാവാല, ഗൗതം ഘോഷിന്റെ സൻഖാച്ചിൽ എന്നീ ബംഗാളി ചിത്രങ്ങൾ മികച്ച ചിത്രത്തിനായുള്ള മത്സരത്തിൽ മുൻപന്തിയിലുണ്ട്. ബാജിറാവു മസ്താനി, പിഗു, തനു വെഡ് മനു, NH-10, ബജ്രംഗി ബൈജാൻ തുടങ്ങിയ ചിത്രങ്ങളാണ് ബോളിവുഡിൽ നിന്നും പുരസ്കാര നേട്ടം പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ ആദ്യമായി ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം എന്ന പുരസ്കാരം കൂടിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാനിലെ ലാഹോറിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 70 300 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാക് താലിബാൻ സംഘടനയായ ജമായത്തുൽ അർഹർ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ലാഹോറിലെ സിറ്റി സെന്ററിന് സമീപത്തെ ഗുൽഷൈൻ ഇക്ബാൽ പാർക്കിൽ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ചാവേർ സ്ഫോടനമുണ്ടായത്. അവധി ദിനമായതിനാൽ പാർക്കിൽ നിരവധി പേർ എത്തിയിരുന്നു. ജനങ്ങൾക്കിടയിൽ കയറിയ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബി ജെ പി എംപിയുടെ തൊഴി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പോർബന്ദറിൽ നിന്നുള്ള ബി ജെ പി എംപി വിത്തൽ രഥാദിയെയാണ് പൊതുചടങ്ങിനിടെ വൃദ്ധനെ കാൽകൊണ്ട് തൊഴിച്ചത്. ഒരാഴ്ച മുമ്പായിരുന്നു സംഭവം. എന്നാൽ ചടങ്ങിൽ അന്ധവിശ്വാസ പ്രചാരണത്തിനെത്തിയതിനാണ് തൊഴിച്ചതെന്ന് എംപി ന്യായീകരിച്ചു. നേരത്തെ ഇതേ എംപി തന്നെ ടോൾ ബൂത്തിൽ കയറി സ്റ്റാഫിനെ തോക്ക് ചൂണ്ടുന്ന ദൃശ്യവും വ്യാപകമായിരുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥികളുടെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് തെലങ്കാന പോലീസ് ആവശ്യപ്പെടും. സർവകലാശാലയിൽ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. സർവകലാശാലയിൽ പഠിപ്പ് മുടക്കിന് SFI ആഹ്വാനം ചെയ്തു. വിദ്യാർത്ഥി പ്രതിഷേധം മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. വൈകിട്ട് 3 പോലീസ് അറസ്റ്റ് ചെയ്ത 25 വിദ്യാർത്ഥികളുടെയും 2 അധ്യാപകരുടെയും ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞു, ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് പോലീസ് കേസ് ചുമത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് തെലങ്കാന പോലീസ് ആവശ്യപ്പെടും.
ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദിയായ അപ്പാറാവു ചുമതല തിരികെയേൽക്കുന്നതിനെതിരെ പ്രതിഷേധമുയർത്തിയതിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കും. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് സന്നാഹത്തെ സർവകലാശാലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും നൂറുകണക്കിന് പോലീസുകാരാണ് ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് സമീപത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. വി സി പ്രഖ്യാപിച്ച 4 ദിവസത്തെ അവധി ശനിയാഴ്ച അവസാനിച്ചിരുന്നു. ഇന്ന് സർവകലാശാലയിൽ SFI പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തു. വി സിയെ പുറത്താക്കിയില്ലെങ്കിൽ അഖിലേന്ത്യാ പഠിപ്പുമുടക്കിലേക്ക് കടക്കുമെന്ന് SFI അറിയിച്ചു. JNU ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ സമരത്തിന് പിന്തുണ അറിയിച്ച് ഇന്ന് പ്രതിഷേധ റാലി നടക്കും. സർവകലാശാലയിൽ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. എന്നാൽ വിദ്യാർത്ഥി പ്രതിഷേധം മുഖവിലക്കെടുക്കുന്നില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. ഒരു സംഘം ജിഹാദികൾ നടത്തുന്ന തീവ്ര ഇടതു പ്രവർത്തനമാണ് സർവകലാശാലയിൽ നടക്കുന്നതെന്നായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ സ്ഫോടനത്തിൽ ദുരൂഹതയേറുന്നു. ഭരണസ്വാധീനം ഉപയോഗിച്ച് പ്രതി അനൂപ് മാലിക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി ആരോപണം ഉയരുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:20 കണ്ണൂർ പൊടിക്കൊണ്ട് രാജേന്ദ്രനഗർ കോളനിക്കടുത്ത് ഇരുനില കോൺക്രീറ്റ് വീട് സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നത്. ദുരൂഹ സാഹചര്യത്തിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ 14-വയസ്സുകാരി ഹിബ ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഫോടനത്തിൽ 2 വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. 17 വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അനു മാലിക് എന്നയാൾ 2 വർഷം മുൻപാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. 2014 എളമ്പിലാൻ പാറയിൽ വിജനമായ സ്ഥലത്ത് നിയമവിരുദ്ധമായി വെടിവരുന്ന് തയ്യാറാക്കുമ്പോൾ സ്ഫോടനം നടന്നിരുന്നു. അരയാക്കണ്ടിപ്പാറയിൽ നിന്നും മുൻപ് പോലീസ് വൻ സ്ഫോടക ശേഖരം പിടികൂടിയിരുന്നു. ഈ 2 സംഭവത്തിലും പോലീസ് കസ്റ്റഡിയിലെടുത്ത അനു മാലിക് ഭരണകക്ഷി നേതാവിന്റെ സ്വാധീനത്തിലാണ് നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന ആരോപണവും ഉയരുകയാണ്. മുമ്പ് നടന്ന സ്ഫോടനങ്ങളും വെടിമരുന്ന് കണ്ടെത്തിയ സംഭവവും അതിന്മേൽ കർശനമായ നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പൊടിക്കുണ്ട് സ്ഫോടനം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് അനുമാലിക്കിനെ രക്ഷിച്ചത് ഭരണകക്ഷിയാണ്, കോൺഗ്രസുമായുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധമാണ്. അതേസമയം സ്ഫോടനം നടന്ന സ്ഥലം പരിശോധിച്ച ഫോറൻസിക് ഉദ്യോഗസ്ഥർ പൊട്ടാസ്യം ക്ലോറൈറ്റിന്റെ സാന്നിധ്യമുള്ളതായി സംശയം പ്രകടിപ്പിച്ചതും ദുരൂഹതയുണർത്തുകയാണ്. ഉത്സവകാലമായതിനാൽ പടക്ക നിർമ്മാണത്തിന്റെ പേരിൽ കടത്തുന്ന വെടിമരുന്നുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കലക്ടർ ബാലകിരണും അറിയിച്ചു. തീർച്ചയായിട്ടും ഇത് മുഴുവൻ റെയ്ഡുകളൊക്കെ നടത്തിക്കൊണ്ട് എവിടെയാണെങ്കിലും ഇതുപോലെ സംഭവം ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഞങ്ങൾ പിടിക്കപ്പെടും. എവിടെ നിന്നുമാണ് ഈ മരുന്നൊക്കെ വാങ്ങുന്നത്, അതും കൂടി ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പ്രത്യേക ശ്രദ്ധയിലാണ്. പലതവണ നിയമപാലകരിൽ സ്വാധീനം ചെലുത്തിയും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്ത അനു മാലിക്കിന് ഇനിയെങ്കിലും അർഹമായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ നാടിനെ അത് ഒരു ദുരന്ത മുഖത്തേക്കാവും നയിക്കുക. കണ്ണൂരിൽ നിന്നും PV ജോഷില. സോളാർ കമ്മീഷൻ മുമ്പാകെ സർദാസ് നായർ ഇന്ന് ഹാജരാകില്ല. കക്ഷികളും മുഖ്യമന്ത്രി അടക്കമുള്ള ആരോപണ വിധേയരുടെ അഭിഭാഷകരും സർദയെ ക്രോസ് വിസ്താരം ചെയ്തിരുന്നു. വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ സർദയോട് ചോദിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചിരുന്നു. എന്നാൽ മൊഴിയെടുക്കൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് സർദയുടെ അഭിഭാഷകൻ ആവശ്യപ്പെടും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ലാൻഡ് ഫോണിന്റെ കോൾ രേഖകൾ പരിശോധിക്കണമെന്നും സർദയുടെ പേഴ്സണൽ ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും അടക്കമുള്ള പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുടെ ഹർജികളും കമ്മീഷൻ ഇന്ന് പരിഗണിക്കും.